നമസ്കാരം. തത്വമേ ന്യൂസിന്റെ ഇലക്ഷൻ സവാരിയിലേക്ക് സ്വാഗതം. ഇന്ന് ഇലക്ഷൻ സവാരി കണ്ട പകൽ കാഴ്ചകൾ, രാഷ്ട്രീയ കാഴ്ചകൾ, ഇലക്ഷൻ കാഴ്ചകൾ. ഇലക്ഷൻ കാഴ്ചകളാണ് ഏറ്റവും പ്രധാനം. ഇലക്ഷൻ കാഴ്ചകളെ ഒന്ന് വിലയിരുത്തുന്ന ഒരു പരിപാടിയാണ് ഈ ഇലക്ഷൻ സവാരിയായി തത്വമേ ന്യൂസ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. പി സി ജോർജ് NDA യിലേക്ക് വരുമോ? ഈ ചോദ്യം കുറച്ച് ദിവസമായി എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും എന്ന സാധ്യതകൾ തെളിയിക്കുന്ന അല്ലെങ്കിൽ സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില കാര്യങ്ങളാണ്, ചില പ്രസ്താവനകളാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് നടത്തിയത്. പിന്നെ BJP യുടെ വിജയയാത്ര ഇന്ന് കൊച്ചിയിലായിരുന്നു. കൊച്ചിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനാണ് പ്രധാനമായി പങ്കെടുത്തത്. അവർ പറഞ്ഞ കാര്യങ്ങൾ, പിണറായി വിജയൻ സർക്കാർ ജനങ്ങൾക്കൊപ്പമല്ല, മതമൌലികവാദികൾക്കും കള്ളക്കടത്തുകാർക്കും സ്വർണ്ണക്കടത്തുകാർക്കും ഒപ്പമാണ് എന്ന ഒരു കാര്യമാണ് അവർ വ്യക്തമാക്കിയത്. എന്തൊക്കെയായാലും അത് ശരിയാണ് എന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മാത്രമല്ല, വാളയാർ കേസ്, അതുപോലെ തന്നെ വയലാറിൽ കഴിഞ്ഞ ദിവസം നടന്ന RSS പ്രവർത്തകന്റെ കൊലപാതകം, ഇതൊക്കെ ചൂണ്ടിക്കാട്ടി കേരളത്തിലെ ക്രമസമാധാന നില തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് എന്നാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞത്. അപ്പോൾ മാത്രമല്ല, BJP യിലേക്ക് നിരവധി പേർ, ഏതാണ്ട് 1500ലധികം പേർ ഇതുവരെ ഈ കൊച്ചിയിലെത്തിയപ്പോൾ, വിജയയാത്ര കൊച്ചിയിലെത്തിയപ്പോൾ ചേർന്നു. പ്രമുഖരും പ്രമുഖരല്ലാത്തവരും അടക്കം ചേർന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഇപ്പോൾ BJP യിൽ നേതാക്കൾക്കിടയിൽ ചില അഭിപ്രായ ഭിന്നതകളൊക്കെ ഇപ്പോൾ മുസ്ലിം ലീഗ് വിഷയത്തിലും മറ്റു വിഷയങ്ങളിലുമൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ CPMന്റെ വിഷയമാണെങ്കിൽ അവർക്ക് നേതാക്കൾക്കിടയിലുള്ള ഭിന്നതയും ഗ്രൂപ്പും, അതുപോലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഗ്രൂപ്പ് തരംതിരിച്ച് അത് നേതാക്കളും അണികളും പ്രവർത്തകരും ഒക്കെ തന്നെ വിവിധ ഗ്രൂപ്പുകളുടെ ഭാഗമാകുന്നു. പക്ഷേ ഇപ്പോൾ BJP യിൽ ചില അസ്വാരസ്യങ്ങൾ നേതാക്കൾക്കിടയിൽ ഉണ്ടായാലും പ്രവർത്തകരെല്ലാം ഒറ്റക്കെട്ടായി തന്നെ നിൽക്കുകയാണ്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വൻപിച്ച കുതിച്ചുകയറ്റം BJP ക്കുണ്ടാകും, NDA ക്കുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് പ്രവർത്തകരൊക്കെ തന്നെ എന്നാണ് മനസ്സിലാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ഇലക്ഷൻ സവാരി കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉറപ്പാണ് LDF എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ LDFന്റെ, ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് ആപ്തവാക്യം പുറത്തിറങ്ങിയിരിക്കുന്നു. ചുമ്മാ എന്ന് പറയുകയാണ്, ഉറപ്പാണ് LDF എന്ന്. കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കും. ഇലക്ഷൻ സവാരിക്കും തോന്നുന്നില്ല അത്ര ഉറപ്പൊന്നും ഈ വിഷയത്തിൽ എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഉറപ്പാണ് LDF എന്ന് പറഞ്ഞുകൊണ്ട് നടന്നുകൊള്ളൂ, ഒരു കുഴപ്പവുമില്ല. ഉറക്കട്ടെ, ഉറച്ച് ഒരിടത്ത് നിൽക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് 2016 തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ഈ 5 കൊല്ലം കൊണ്ട് എല്ലാം ശരിയാക്കിയെടുത്ത പിണറായി വിജയൻ സർക്കാരിന് എല്ലാ അഭിനന്ദനങ്ങളും. എന്തൊക്കെയാണ് ശരിയാക്കിയത് എന്നൊക്കെ നമുക്കറിയാമല്ലോ. എന്തൊക്കെ ശരിയാക്കി? കള്ളക്കടത്ത്, സ്വർണ്ണക്കടത്ത്, ഭീകരവാദം, ക്രമസമാധാന നില തകർന്നു, ഇവിടെ ജനങ്ങൾ പട്ടിണി കിടന്നു, പ്രളയം വന്നു, ഒന്നും കിട്ടിയില്ല, പറ്റിച്ചു, വെട്ടിച്ചു, തട്ടിച്ചു, സഖാക്കൾ നല്ലവരായി, ജോലി കൊടുത്തു, പുറകിലൂടെ കയറ്റി, മുമ്പിലൂടെ കയറ്റി, താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തി, അങ്ങനെ പല കാര്യങ്ങളും നടന്നു. അവരൊക്കെ ശരിയായി. CPMഉം സഖാക്കളും ഇടതുപക്ഷക്കാരും ഒക്കെ ശരിയായി. ജനങ്ങൾ ദാ തഥൈവ. ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഇപ്പോൾ ഈ ഉറപ്പാണ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് അത്ര ഉറപ്പില്ല എന്ന കാര്യമാണ് നമുക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത്. പിന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ വിമർശനമൊക്കെ നമ്മുടെ പിണറായി വിജയൻ ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് രാഹുൽ ഒരു ടൂറിസ്റ്റാണ്, ടൂറിസ്റ്റായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അതൊരു പരിധിവരെ സത്യവുമാണ് കേട്ടോ. പിന്നെ ഒരു സൂചന കൂടി നൽകി. എന്താണ്? കേരളത്തിലെ കടലുകൾ ഇത്തിരി ഭീകരമായ കടലുകളാണ്, അത്ര ശാന്തമായ കടലുകളല്ല. അതുകൊണ്ട് കേരളത്തിലെ കടലുകളിൽ ഇറങ്ങുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം എന്ന ഒരു മുന്നറിയിപ്പ് കൂടി മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. പിന്നെ പല പല വിഷയങ്ങൾ, ഇപ്പം ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പല പല വിഷയങ്ങൾ വരുമ്പോൾ അതിനിടയിലൂടെ കടന്നു വന്ന വിഷയമാണ് നമ്മുടെ PSC ഉദ്യോഗാർത്ഥികളുടെ സമരം. ഇത്രയും നാൾ തിരിഞ്ഞു നോക്കാത്ത ഈ സമരത്തെ ഇന്നിപ്പോൾ മന്ത്രി AK ബാലൻ തിരിഞ്ഞു നോക്കിയിരിക്കുന്നു. 6 ഉറപ്പുകൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച വേളയിൽ അങ്ങനെ ഉറപ്പ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള അതിന്റെ സാങ്കേതികത്വം, അതിന്റെ നിയമവശം വേറെ. എന്തായാലും ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. LGS ഉദ്യോഗാർത്ഥികൾ സമരം പിൻവലിച്ചു എന്ന റിപ്പോർട്ടുമുണ്ട്. മാത്രമല്ല, CPO സിവിൽ പോലീസ് ഓഫീസർമാരുടെ അവർ സമരം തുടരും എന്നും അറിയിച്ചിട്ടുണ്ട്. ഈ ഇലക്ഷൻ സമയത്ത് ഇങ്ങനെ ഉറപ്പ് കൊടുക്കാൻ പാടുണ്ടോ എന്ന് AK ബാലൻജിക്ക് നന്നായിട്ട് അറിയാമല്ലോ. കാലങ്ങളായുള്ള പാർലമെന്ററി പരിചയമുള്ള വ്യക്തിയല്ലേ. ഇതൊക്കെയാണ് ഇന്നത്തെ ഇലക്ഷൻ സവാരി കണ്ട കാഴ്ചകൾ. ഇനിയും എത്രയോ കാഴ്ചകൾ കാണാനിരിക്കുന്നു, ഇനിയും എത്രയോ കാര്യങ്ങൾ അറിയാനിരിക്കുന്നു, എത്രയോ രാഷ്ട്രീയ നാടകങ്ങൾ, രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഇനി വരാനിരിക്കുന്നു. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങളും മറ്റു കാര്യങ്ങളും നാളത്തെ ഇലക്ഷൻ സവാരിയിൽ നമുക്ക് കേൾക്കാം, കാണാം. നന്ദി, നമസ്കാരം, ശുഭരാത്രി.